അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 11 ക്ലാസ്, ദുറൂസുൽ ഇഹ്സാൻ, 8 പാഠം. അദ്ദർസു സാമിനു അഷ്റുക്കുൽ ഹഫിയു, ലഘുവായ ഷിർക്ക്, ഇതാണ് പാഠത്തിൻ്റെ പേര്. നമുക്കാദ്യം പാഠഭാഗത്തിൽ നിന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് നോക്കാം. അതിനുശേഷം തദരീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ കൂടി മനസ്സിലാക്കാം. പാഠഭാഗം അഷ്റുക്കുൽ ഹഫിയു, ലഘുവായ ഷിർക്ക്. قال الله تعالى في كتابه العزيز പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, فمن كان കാന يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه احد. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളുകയും തൻ്റെ നാഥനുള്ള ആരാധനയിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. സൂറത്തുൽ കഹ്ഫിൻ്റെ 110 ആയത്താണ്. ഫസ്സറഹ ബാലു അഹ്ലിൽ ഇൽമി ലാ യുറായി. കാപട്യം കാണിക്കരുത് എന്നാണ് ഇതിനെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഫഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത്തഖുർ റിയാ ഫഇന്നഹു അശ്ശിർക്കുൽ അസ്ഗർ, നിങ്ങൾ ലോകമാന്യതയെ സൂക്ഷിക്കുക, കാരണം അത് ചെറു ബഹുദൈവ വിശ്വാസമാണ് അഥവാ ലഘുവായ ഷിർക്കാണ്. വഖാല അയ്ലൻ, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി തഖവ്വഫ്തു അലാ ഉമ്മത്തി അശ്ശിർക്ക അമാ ഇന്നഹും ലാ യഅബുദൂന സ്വനമൻ ولا شمسا ولا قمرا ولا حجرا ولكنهم يراؤون بأعمالهم. നിശ്ചയം ഞാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ ഷിർക്കിനെ ഭയപ്പെടുന്നു. അറിയണേ, നിശ്ചയം അവർ കല്ലിനെയോ ചന്ദ്രനെയോ സൂര്യനെയോ ബിംബത്തെയോ ഒന്നും ആരാധിക്കുകയില്ല, മറിച്ച് അവർ ലോകമാന്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാകുന്നു, അഥവാ മറ്റുള്ളവർ കാണാൻ, മറ്റുള്ളവർ പറയാൻ, മറ്റുള്ളവർ അറിയാനും പറയാനും കേൾക്കാനൊക്കെ വേണ്ടി ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങളെയാണ് ലോകമാന്യത അഥവാ മറ്റുള്ളവർ കാണാൻ വേണ്ടി റിയാഇന് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞത്. കൈഫലായ കൂനു ഷിർക്കൻ ലി അന്നല്ലദി യുളഹിറുൽ ഇബാദത ലിയനാല അർലൻ ദുനിയവിയൻ കനഫഇൻ മാലിയിൻ ഔ തഅലീമിൻ ഔ ഇജ്ലാലിൻ മിൻ ഖിബലിൻ നാസ്. ജനങ്ങൾക്കിടയിലെ ബഹുമാനമോ അല്ലെങ്കിൽ ആദരവോ അതുമല്ലെങ്കിൽ വല്ല സാമ്പത്തിക നേട്ടമോ പരലോകത്തെ ഐഹിക ബഹുമതി ലഭ്യമാവാൻ വേണ്ടി ആരാധനയെ പ്രകടമാക്കുന്നത് എങ്ങനെ ശിർക്കല്ലാതെയാകും? യുഖാലിഫുൽ മബ്ദഅ അൽ മഅറൂഫ ഫിൽ ഇസ്ലാമി ഹുവ അന്നൽ ഇലാഹ വാഹിദുൻ വലാ ഇലാഹ സിവാഹു ولا يستحق العبادة الا هو. കൂടാതെ അത് ഇലാഹ് ഏകനാണ് എന്നും അവനല്ലാതെ വേറൊരു ഇലാഹും ഇല്ലെന്നും ആരാധനക്ക് അർഹൻ അവനല്ലാതെ വേറെ ഒരാളില്ലെന്നുമുള്ള ഇസ്ലാമിലെ ആദ്യ പാഠങ്ങൾക്ക് എതിരുമാകുന്നു റിയാ അഥവാ ലോകമാന്യത. വൽ അംറുൽ മുഹിമ്മു ഹുവ അന്ന റിയാ ദാഉൻ ഉളാലുൻ യതസറബു ഇലാ അഅമാലിന അലാ ഹീനി ഗഫ്ലതി ഖുലൂബിന ഹത്താ യുഫ്സിദഹ ഔ യുൻഖിസ അജ്റഹ. ചെയ്ത പ്രവർത്തനങ്ങളുടെ കൂലി കുറക്കുകയോ അല്ലെങ്കിൽ അതിനെ നാശം വിതക്കുകയോ ചെയ്യുന്ന നമ്മുടെ ഹൃദയ സാന്നിധ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ പ്രവൃത്തികളിലേക്ക് അരിച്ചു വരുന്നൊരു മാരകമായ രോഗമാണ് ലോകമാന്യമെന്നത് ഒരു സുപ്രധാനമായ കാര്യമാണ്. ഫനൽ തുറ ഫനൽ തറു ഇലാ ലിഖാഇ റബ്ബിന ഗദൻ വ അഅമാലുന കുല്ലുഹ ഖദ് സ്വാറത് ഹബാഅൻ മൻസൂറ. അതുമൂലം നമ്മുടെ പ്രവൃത്തികളൊക്കെ പരന്നുകിടക്കുന്ന പൊടി പടലങ്ങളായി തീരുകയും നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ നാം പ്രയാസപ്പെടുകയും ചെയ്യുന്നു. വലിത
ഖാഫ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉമ്മത്തിഹി മിനർ റിയാഇ അശദ്ദൽ ഖൗഫ്. ഇത് കാരണമാണ് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിൻ്റെ മേൽ ലോകമാന്യം ശക്തമായ തരത്തിൽ ഭയപ്പെട്ടത്. വഖദ് റുവിയാൻ സയീദ് ബിൻ അൻ അബി സയീദിൻ അൽ ഖുദരി റളിയല്ലാഹു അൻ അന്നഹു ഖാൽ. അബൂ സയീദ് അൽ ഖുദരി റളിയല്ലാഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞു, خرج علينا رسول الله صلى الله عليه وسلم ونحن نتذاكر المسيح الدجال فقال ഞങ്ങൾ മസീഹ് ദജ്ജാലിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ട് പറഞ്ഞു, അല ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹ് ദജ്ജാൽ. മസീഹ് ദജ്ജാലിനേക്കാളും നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? ഫഖുൽന ബലായ റസൂലല്ലാ, ഞങ്ങൾ പറഞ്ഞു, അതേ റസൂലെ, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഫഖാല അശ്ശിർക്കുൽ ഖഫിയു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ലഘുവായ ഷിർക്കാണ്, അഥവാ ലഘുവായ പങ്ക് ചേർക്കലാണ്. അയ്യഖൂമുർ റജുലു ഫയുസല്ലി ഫയുസയ്യിനു സ്വലാത്തുഹു ലിമായറ മിൻ നളരി റജുലിൻ. ഒരാൾ തൻ്റെ നിസ്കാരം മറ്റൊരാളുടെ നോട്ടം കാരണമായി ഭംഗിയായി നിർവഹിക്കലാണ് അരിയാഉ അഥവാ അശ്ർക്കുൽ ഖഫിയു. വഖദ് റുവിയ അന്ന ഉമർ റളിയല്ലാഹു അൻ ദഖല അൽ മസ്ജിദ ഫറാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻ യബ്കി ഇൻദ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ പ്രവേശിച്ച നേരം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനരികത്ത് വെച്ചുകൊണ്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു കരയുന്നതായി കാണാൻ സാധിച്ചു. ഫഖാല മാ യുബിക്കീക. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് താങ്കളെ കരയിപ്പിച്ചത്, താങ്കൾ കരയാനുള്ള കാരണമെന്താണ്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ പറയുന്നതായി കേട്ടിട്ടുണ്ട്, ഇന്നൽ യസീറ മിനർ റിയാഇ ശിർക്കുൻ വ ഇന്നല്ലാഹ യുഹിബ്ബുൽ അത്ഖിയാഅൽ അൽഖഫിയാഅ അല്ലദീന ഇൻ ഗാബു ലം യുഫ്തഖദു വഇൻ ഹലറു ലം യുഅറഫു ഖുലൂബുഹും മസാബിഹുൽ ഹുദാ യൻജൂന മിൻ കുല്ലി ഗബ്റാഅ മുസ്ലിമ. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ലോകമാന്യത്തിൽ നിന്നുള്ള ഒരു ചെറു അംശം പോലും ഷിർക്കാണെന്നും സാന്നിധ്യത്തിൽ പ്രസിദ്ധരല്ലാത്തവരും അസാന്നിധ്യത്തിൽ അന്വേഷിക്കപ്പെടാത്തവരുമായ രഹസ്യ ജീവിതം നയിക്കുന്നവരെയും തഖ്വയുള്ളവരെയുമാണ് അല്ലാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നും അവരുടെ ഹൃദയങ്ങൾ സന്മാർഗ വിളക്കുകളാണെന്നും ഇരുളടഞ്ഞ എല്ലാവിധ പൊടിപടലങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നവരാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്നാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. ഇന്നല്ലാഹ തആല لا يقبل من الاعمال الا ما كان خالصا اما اعمال المراء ان الله تعالى لا يقبل من الاعمال الا ما كان خالصا. ആത്മാർത്ഥത ഇല്ലാത്ത പ്രവർത്തനങ്ങളൊന്നും അല്ലാഹു തീർച്ചയായും സ്വീകരിക്കുന്നതല്ല. اما اعمال المراء فيضربها الله يوم القيامه على وجهه ويغلب عليه اشد الغضب. എന്നാൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി പ്രവർത്തനങ്ങളെ ചെയ്തവനെ അല്ലാഹു ഖിയാമത്ത് നാളിൽ മുഖത്തടിക്കുകയും കഠിനമായ ദേഷ്യം അവനോട് വെക്കുകയും ചെയ്യുന്നതാണ്. വഖദ് വറദത്ത് ആയാത്തുൻ കസീറത്തുൻ വ അഹാദീസുൻ അദീദത്തുൻ തദുമ്മു റിയാഅ വ തതവഅദു അൽ മുറാഇന. ലോകമാന്യം കാണിക്കുന്നവരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും അതിനെ ആക്ഷേപിച്ചുകൊണ്ടും ഒട്ടനവധി ഹദീസുകളും ഖുർആനിക ആയത്തുകളും വന്നിട്ടുണ്ട്. കഖൗലിഹി തആല, അല്ലാഹു തആലാൻ്റെ ഒരു വാക്ക് പോലെ, വല്ലദീന യംകുറൂന സയ്യാത്തി ലഹും അദാബുൻ ഷദീദ്, ഹീന തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവർക്ക് കഠിന ശിക്ഷയുണ്ടാകും.
സൂറത്തുൽ ഫാത്തിറയിലെ പത്താമത്തെ ആയത്താണ്. ഖാല ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻ ഫി തഫ്സീരി ഹാദിഹിൽ ആയ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നഹും അഹ്ലുർ റിയാ, അവർ ലോകമാനത്തിൻ്റെ ആളുകൾ എന്നാണ്. ശിക്ഷ, ഏറ്റവും ശക്തമായ ശിക്ഷയുള്ളവർ, അവർ ലോകമാന്യത ഉള്ളവരാണ്. വഖൗലിഹി തആല, അല്ലാഹു തആലാൻ്റെ മറ്റൊരു വാക്ക് വചനം, മൻ കാന യുരീദുൽ ഹയാത ദുനിയ വസീനതഹ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹ വഹും ഫീഹ ലാ യുബ്ഖസൂൻ. ഭൗതിക ജീവിതവും അതിൻ്റെ അലങ്കാര ആർഭാടങ്ങളും ആര് ലക്ഷ്യീകരിക്കുന്നതോ, അവർക്ക് ലക്ഷ്യമുണ്ടോ, അവർക്ക് തങ്ങളുടെ കർമ്മഫലം ഇവിടെ നാം പൂർത്തീകരിച്ച് നൽകും, ഒരു കുറവും വരുത്തുകയില്ല. സൂറത്തുൽ ഹൂദിലെ 15-ാമത്തെ ആയത്താണ്. ഖാലൽ മുഫസ്സിറൂന ഇന്ന ഹാദിഹിൽ ആയത നസലത്ത് ഫിൽ മുറാഈൻ. തഫ്സീർ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ ആയത്ത് ലോകമാന്യം നടിക്കുന്നവരുടെ കാര്യത്തിലാണ് ഇറങ്ങിയത്. വഖാല തആല ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും ഇറാഊൻ. അല്ലാഹു പറഞ്ഞു, സ്വന്തം നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരും ആളുകളെ കാണിക്കാനായി പ്രവർത്തിക്കുന്നവരും പരോപകാര വസ്തുക്കൾ തടഞ്ഞു വെക്കുന്നവരുമായ നമസ്കാരക്കാർക്കാണ് മഹാനാശം അഥവാ വൈലി എന്ന നരകം. അമ്മ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് സറദ ഹാലത മുജാഹിദിൻ വജവാദിൻ വഖാരിഇൻ അഹബതല്ലാഹു അഅമാലഹും ലിമാ കാനത്ത് മംസൂജതൻ ബിർരിയാഇ വനബദഹും ഇലാ അദാബിസ് സഈർ. ലോകമാന്യം മൂലം അള്ളാഹു തള്ളിക്കളഞ്ഞ ഖുർആൻ ഓതുന്നവൻ, ധർമ്മിഷ്ഠൻ, യുദ്ധം ചെയ്യുന്നവൻ എന്നിവരുടെ പ്രവർത്തനത്തെയും കൂടാതെ അവരെ നരകശിക്ഷയിലേക്ക് തള്ളിവിടുകയും ചെയ്ത അവസ്ഥകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊരു വലിയ കഥയും കൂടിയാണ്. ഇത്രയും നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന, ഖുർആൻ ഓതുകയും ധർമ്മിഷ്ഠനാവുകയും യുദ്ധം ചെയ്ത് ഷഹീദാവുകയും ഒക്കെ ചെയ്യുന്ന, ഏറ്റവും നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത്, അത് പക്ഷേ ലോകമാന്യത്തിന് വേണ്ടി ആയതുകൊണ്ട് അവരെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം ഹദീസിൽ വിവരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഫഹാദിഹി നുസൂസു അൽ ഖുർആനിയത്തു വൽ അഹാദീസു നബവിയ്യത്തു കുല്ലുഹ തുംബിഉ ബി അന്ന റിയാ ദംബുൻ അലീമുൻ ഫാഹിഷുൻ വആഖിബതുഹു ഹാഇലതുൻ. ഖുർആനിക ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും തുടങ്ങി തിരുവചനങ്ങളെല്ലാം ലോകമാന്യമെന്നത് വളരെ മോശപ്പെട്ട തെറ്റാണ് എന്നും അതിൻ്റെ പര്യവസാനം ഭയാനകവുമാണെന്നതിലേക്ക് ഉണർത്തുകയും ചെയ്യുന്നതാണ്. യഅ്കുലു അഅമാലഹു കമാ തഅ്കുലു അന്നാറു അൽ ഹശീം. ഉണങ്ങിയ വസ്തുക്കളെ തീ തിന്നുന്നത് പോലെ അവൻ്റെ പ്രവർത്തനങ്ങളെ ഇത് തിന്നുന്നതാണ്, അഥവാ റിയാ തിന്നുന്നതാണ്. നസ്അലുല്ലാഹ തആല അൽ ഖലാസ മിൻ ഹാദൽ ജുർസൂമിൽ ഖതീർ. ഈയൊരു അപകടകാരിയായ കീടാണുവിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിനോട് നാം കാവലിനെ ചോദിക്കുന്നു. വഖദ് കാന അസ്ലാഫുന യത്തഖൂന മിൻ ഹാദദ്ദാഇ ഹത്താ കാനു യുഖ്ഫൂന അൽഇബാദാതി വയസ്തുറൂന അൽഅമാല ഹദറൻ അലൈഹ മിൻ അർറിയാ. നമ്മുടെ മുൻഗാമികൾ ഈയൊരു രോഗത്തെ സൂക്ഷിക്കുന്നവരായിരുന്നു. എത്രത്തോളം എന്ന് വച്ചാൽ അവരുടെ ആരാധനകളൊക്കെ രഹസ്യമാക്കുന്നവരും ലോകമാന്യ ഭയത്താൽ പ്രവർത്തികളെ മറച്ചു വെക്കുന്നവരുമായിരുന്നു. വഹുനാക നുഖതതുൻ മുഹിമ്മത്തുൻ ലാ യഗ്ഫുലു അൻഹ അൽ ആഖിലു. ഒരു ബുദ്ധിമാൻ അശ്രദ്ധനാവാത്ത ഒരു സുപ്രധാനമായ കാര്യമുണ്ട് ഇവിടെ. വഹിയ അന്ന തർക്കൽ അഅമാലി ഐദൻ മിൻ അജ്ലി റുഇയത്തിൻ നാസി മിമ്മാ യൂജിബുൽ മദമ്മത ഇൻദല്ലാഹി തആല. ജനങ്ങൾ കാണുന്നത് മൂലം പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കുക എന്നത് അള്ളാഹുവിൻ്റെ ആക്ഷേപത്തെ ഉണ്ടാക്കുന്നതാണ്. ജനങ്ങളൊക്കെ കാണുന്നു എന്ന് പറഞ്ഞ് ശരിയായ രീതിയിൽ ഇബാദത്ത് ചെയ്യുന്നവർ ഇബാദത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളത് അള്ളാഹു ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ്.
قال الفضيل بن عياض ترك العمل لأجل الناس رياء. ഫുളൈൽ ഇബ്നു അയ്യാൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതും ലോകമാന്യമാണ്. വൽ അമലു മിൻ അജലി നാസി ശിർക്കുൻ, ജനങ്ങൾ കാരണം പ്രവർത്തിക്കൽ ശിർക്കുമാണ്. വൽ ഇഖ്ലാസു അൻ യുആഫിയകല്ലാഹു മിൻഹുമ, ഇവ രണ്ടിൽ നിന്നും അള്ളാഹു നിനക്ക് ആത്മാർത്ഥതയാൽ ആഫിയത്ത് തരട്ടെ. ഇതാണ് ഫുളൈൽ ഇബ്നു അയ്യാൽ റഹിമഹുല്ല പറഞ്ഞത്. ഇതാണ് നമുക്ക് പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി പഠന പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അജീബ്, ഉത്തരം നൽകാം. ചോദ്യം ഒന്ന്, അശ്ശിർക്കുൽ ഖഫിയു മഹുവ, എന്താണ് ശിർക്കുൽ ഖഫി അഥവാ ലഘുവായ പങ്ക് ചേർക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം, അശ്ശിർക്കുൽ ഖഫിയു ഹുവ അരിയാഉ, അശ്ശിർക്കുൽ ഖഫിയു ഹുവ അരിയാഉ. ചോദ്യം രണ്ട്, മാദാ ഖാല ഫുളൈൽ റളിയല്ലാഹു അൻ, എന്താണ് ഫുളൈൽ റളിയല്ലാഹു അൻ പറഞ്ഞത്? ഉത്തരം, ഖാല ഫുളൈൽ റളിയല്ലാഹു അൻ തർക്കുൽ അമലി ലി അജലി നാസി റിയാഉൻ വൽ അമലു മിൻ അജലി നാസി ശിർക്കുൻ. തർക്കുൽ അമലി ലി അജലി നാസി റിയാഉൻ വൽ അമലു മിൻ അജലി നാസി ശിർക്കുൻ. ചോദ്യം മൂന്ന്, ഫീമൻ നസലത്ത് ആയത്തു മൻ കാന യുരീദുൽ ഹയാത്ത ദുനിയ ഇലഹ്, മൻ കാന യുരീദുൽ ഹയാത്ത ദുനിയ ഇതിൻ്റെ അവസാനം വരെയുള്ള ആയത്ത് ആരുടെ പേരിലാണ് ഇറങ്ങിയത്? ഉത്തരം, നസലത്ത് ആയത്തു മൻ കാന യുരീദുൽ ഹയാത്ത ദുനിയ ഇലഹ് ഫിൽ മുറായീൻ, ലോകമാന്യത കാണിക്കുന്നവരുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉക്തുബിൽ മായന, നമുക്ക് അർത്ഥം എഴുതാം. ഒന്ന്, ദാഉൻ ഉലാലുൻ മാരക രോഗം, ദാഉൻ ഉലാലുൻ മാരക രോഗം. ഹായിലത്തുൻ ഭയാനകമായ, ഹായിലത്തുൻ ഭയാനകമായ. മംസൂജത്തുൻ കൂടിച്ചേർന്ന, മംസൂജത്തുൻ കൂടിച്ചേർന്ന. ഹഷീമുൻ ഉണങ്ങിയ, ഹഷീമുൻ ഉണങ്ങിയ. ജുർസൂമുൻ കീടാനു അല്ലെങ്കിൽ കീടനാശിനി. ഖതീറുൻ അപകടകാരിയായ, അപകടകാരിയായ. ദാഉൻ ഉലാലുൻ മാരകരോഗം, ഹായിലത്തുൻ ഭയാനകരമായ, മംസൂജത്തുൻ കൂടിച്ചേർന്ന, ഹഷീമുൻ ഉണങ്ങിയ, ജുർസൂമുൻ കീടാനു അല്ലെങ്കിൽ കീടനാശിനി, ഖതീറുൻ അപകടകാരിയായ. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനമാണ് നഖ്റു, വായിക്കാം, വായിക്കാനുള്ളതാണ്. ഒരു വലിയൊരു ഹദീസാണ്. ഈ ഹദീസിലൂടെ മൂന്ന് വിഭാഗം ആളുകളെ, മൂന്ന് ആളുകളെ അള്ളാഹു വിളിക്കുകയും അവരെ വിചാരണ ചെയ്യുകയും വിചാരണ ചെയ്ത് അവരിൽ റിയാ അഥവാ ലോകമാന്യത ഉള്ളതുകൊണ്ട് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു സംഭവം കൂടിയാണ്. ആ സംഭവമാണ് ഇവിടെ പറയുന്നത്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻ ഖാല സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന അവ്വല നാസി യുഖ്ല യൗമൽ ഖിയാമത്തി അലൈഹി റജുലുൻ ഉസ്തു ശഹീദ ഫഉതിയ ബിഹി. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ഖിയാമത്ത് നാളിൽ ജനങ്ങളിൽ വെച്ച് ആദ്യം വിധി കൽപ്പിക്കപ്പെടുന്നവൻ ആരാണ് എന്നുള്ളതാണ്. റജുലുൻ ഉസ്തു ശഹീദ ഫഉതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹ ഖാല ഫമാ അമിൽത ഫീഹ ഖാല ഖാതൽതു ഫീക ഹത്ത സ്തുഷ്ഹിത്തു ഖാല കദബ്ത വലക്കിന്നക ഖാതൽത ലിഅൻ യുഖാല ജരീഉൻ ഫഖദ് ഖീല ഥുമ്മ ഉമിറ ബിഹി ഫസുഹിബ അലാ വജ്ഹിഹി ഹത്ത ഉൽഖിയ ഫിന്നാർ. ജനങ്ങളിൽ ആദ്യം വിധി കൽപ്പിക്കപ്പെടുന്നവൻ ഒരു രക്തസാക്ഷിയാണ്. അദ്ദേഹത്തെ കൊണ്ടുവരികയും അദ്ദേഹത്തിനുള്ള അനുഗ്രഹങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ചോദിച്ചു, നീ എന്ത് പ്രവർത്തനമാണ് ചെയ്തത്?
അദ്ദേഹം പറഞ്ഞു, ഞാൻ രക്തസാക്ഷിയാവുന്നതുവരെ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു. അള്ളാഹു പറഞ്ഞു, നീ പറഞ്ഞത് കള്ളമാണ്. തീർച്ചയായും നീ യുദ്ധം ചെയ്തത് നീയൊരു ധൈര്യവാനാണെന്ന് വെളിപ്പെടാൻ വേണ്ടിയാണ്, അഥവാ ജനങ്ങൾ പറയാനും അറിയാനും വേണ്ടിയാണ്, റിയാഇന് വേണ്ടിയാണ്. അങ്ങനെ നീ വിളിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് അവനെ കൊണ്ട് കൽപ്പിക്കപ്പെടുകയും അവൻ്റെ മുഖത്തിൻ്റെ മേലിൽ വലിച്ചിരക്കപ്പെടുകയും അങ്ങനെ നരകത്തിലേക്ക് ഇടപ്പെടുകയും ചെയ്യുന്നു. വറജുലുൻ തഅല്ലമ അൽഇൽമ വഅല്ലമഹു വഖറഅ അൽഖുർആന ഫഉതിയ ബിഹി വഅറഫഹു നിഅമഹു ഫഅറഫഹ ഖാല فما عملت فيها قال تعلمت العلم وعلمته فقرأت فيك القرآن قال كذبت ولكنك تعلمت ليقال عالم وقرأت القرآن ليقال قارئ فقد قيل ثم أمر به فصحب على وجهه حتى ألقي في النار ഇതാണ് രണ്ടാമത്തെ ആളെ കൊണ്ടുവരുന്നത്. പിന്നീട് അറിവ് പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്ത, ഖുർആൻ ഓതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവരികയും അദ്ദേഹത്തിനുള്ള അനുഗ്രഹങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്ത ശേഷം ചോദിച്ചു, നീ എന്താണ് ഇവയിൽ പ്രവർത്തിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിവ് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും നിന്നിലായി ഖുർആൻ ഓതുകയും ചെയ്തിട്ടുണ്ടല്ലോ. അള്ളാഹു പറഞ്ഞു, നീ പറഞ്ഞത് കള്ളമാണ്. നീ പണ്ഡിതനാണ് എന്ന് വിളിക്കപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഖുർആൻ ഓതിയതും അതിനു വേണ്ടി തന്നെയാണ്. അത് അങ്ങനെ വിളിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് കൽപ്പിക്കപ്പെടുകയും അവൻ്റെ മുഖത്തിൻ്റെ മേലിൽ വഴിച്ചിരക്കപ്പെടുകയും അങ്ങനെ നരകത്തിലേക്ക് ഇടപ്പെടുകയും ചെയ്യുന്നതാണ്. വറജുലുൻ, മൂന്നാമത്തെ ആളെ പറ്റി പറയുന്നു. വറജുലുൻ വസ്സ അല്ലാഹു അലൈഹി വഅതാഹു മിൻ അസ്നാഫിൽ മാലി ഫഉതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹ ഖാല ഫമാ അമിൽത ഫീഹ ഖാല മാ തറക്തു മിൻ സബീലിൻ തുഹിബ്ബു അൻ യുൻഫഖ ഫീഹ ഇല്ലാ അൻഫഖ്തു ഫീഹ ലക ഖാല കദബ്ത വലകിന്നക ഫഅൽത ലിയഖാല ജവാദുൻ ഫഖദ് ഖീല ثم امر به فصحب على وجهه حتى القي في النار മൂന്നാമ താളോട് അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ്. ശേഷം അല്ലാഹു വിശാലത ചെയ്യുകയും വ്യത്യസ്ത ഇനം സമ്പത്തുകൾ നൽകുകയും ചെയ്ത ഒരാളെ കൊണ്ടുവരപ്പെടുകയും അദ്ദേഹത്തിനുള്ള അനുഗ്രഹങ്ങൾ അറിയിക്കുകയും ചെയ്ത ശേഷം ചോദിച്ചു, നീ എന്താണ് അവയിൽ പ്രവർത്തിച്ചത്? ഞാൻ ഒരു വഴിയും നിനക്ക് വേണ്ടി ചെലവ് ചെയ്യാത്തതിനെ അല്ലെങ്കിൽ ചെലവ് ചെയ്തിരുന്നു, ചെയ്യാത്തതിന് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ നീ ഇഷ്ടപ്പെടുന്ന എല്ലാ ഭാഗങ്ങളിലും ഞാൻ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, നീ പറഞ്ഞത് കള്ളമാണ്. നീ പ്രവർത്തിച്ചത് ധർമ്മിഷ്ഠൻ എന്ന് മറ്റുള്ളവർ വിളിക്കപ്പെടാൻ വേണ്ടിയാണ്. അങ്ങനെ അവർ വിളിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടല്ലോ. പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് കൽപ്പിക്കപ്പെടുകയും അവൻ്റെ മുഖത്തിന്മേൽ വലിച്ചിഴക്കപ്പെടുകയും അങ്ങനെ അവനെയും നരകത്തിലേക്ക് ഇടപ്പെടുകയും ചെയ്യുന്നതാണ്. ഇതാണ് മൂന്ന് ആളുകളെ. ഒന്നാമതായി വന്നത് അള്ളാഹുവിൻ്റെ വഴിയിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായ ഒരാളെയാണ്. രണ്ടാമത് പണ്ഡിതനെയാണ്, അറിവ് പഠിച്ച ഒരു പണ്ഡിതനെയാണ്. മൂന്നാമത്തേത് സമ്പത്തൊക്കെ ചെലവഴിച്ച നല്ല ഒരു സമ്പത്തിൻ്റെ ഉടമയാണ്. ഈ മൂന്ന് ആളുകളും പ്രവർത്തിച്ചതെന്താണോ, അവരുടെ പ്രവർത്തനം ശരിയായ രൂപത്തിലായിട്ടില്ല. ചെയ്തതൊക്കെ ശരിയാണ്, പക്ഷേ അവരുടെ വിശ്വാസം അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണാൻ വേണ്ടി, അറിയാൻ വേണ്ടി, പറയാൻ വേണ്ടി ആയിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ നരകത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കി നല്ലത് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ, നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.